ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ വന്നിരിക്കുന്നത്, ഒരു ചെറിയ ഹെയർ ടിപ്പായിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ടൻ ചായ വെച്ചിട്ട് എങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാം എന്നുള്ളത് കാണിച്ചിട്ട്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു ചെറിയ ടിപ്പാണ്, ചെറിയ ഉള്ളിയും നാളികേരവും വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുടി നല്ല കരുത്തോടു കൂടി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം ചിരകീത എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം ചിരകീത എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് നാളികേരം ചിരകീത എടുക്കരുത്, നമ്മൾ ഫ്രഷായിട്ട് ചിരകിയെടുത്തത് വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം, അത് വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ നാളികേരത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ചെറിയ ഉള്ളിയുടെ അളവും കൂട്ടാട്ടോ. അപ്പോൾ നമുക്കിത് നാളികേര പാലെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ നീളവും അല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാളികേര പാലൊന്ന് എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാളികേര ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ച നാളികേര എടുക്കരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ നാളികേര പാലെടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ നാളികേര ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പിഴിഞ്ഞെടുക്കില്ലേ, അതേ രീതിയിലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്കത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെയാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വൈറ്റ് ക്ലോത്തിലൊക്കെ കെട്ടിയിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അരിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. വെള്ളം ഒട്ടും കൂട്ടാൻ പാടില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിവിടെ നാളികേര പാല് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ എടുത്ത ആ ഒരു നാളികേരത്തിനേക്കാളും കുറച്ചുകൂടി ഞാനെടുത്തിട്ടൊന്ന് ചതച്ചെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ്. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ആ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് കൂടി എടുക്കണം. അപ്പോൾ അതും നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത്, അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് ഇത് അതേപോലെ നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ആ നാളികേര പാലിലേക്ക് ചെറിയ ഉള്ളിയുടെ നീര് കൂടി ഒന്ന് ആക്കി കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് ആക്കിയെടുക്കുമ്പോൾ ആ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് പോകുന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളി ക്ലോത്തിലൊന്നും കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം ചെയ്യുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റുക. പിന്നെ യാതൊരു കേടും ഇല്ലാത്തതാണ്, തലയിൽ നാളികേര പാലും ആണ്, ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ കുളിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് തേച്ച് നിൽക്കണം. അതിനുശേഷം വേണം നമ്മൾ ഹെയർ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് എടുത്ത ഉടനെ തന്നെ നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു മണിക്കൂർ നിന്നതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരാഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഒരു മൂന്ന് മാസമോ നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ ആ ഗ്രോത്ത് ശരിക്കും നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചെറിയൊരു ടിപ്പാണ്, ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് സക്സസ് ആയിട്ടുള്ളതുമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിച്ചോളൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സുമായിട്ട്. താങ്ക് യു.